സർജറി മാത്രമാണ് ആകെയുള്ള പോംവഴി. പക്ഷെ ഞാനതിന് റെഡിയാണ്. പാടുകളും മുറിവുകളും ഒക്കെ എനിക്ക് പേടിയാണ്. ഇല്ല, എനിക്ക് ഈ സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആരോടെങ്കിലും സംസാരിക്കണം. അപ്പോളോ ആഡ്ലക്സ് അഫോർഡബിളും ഒപ്പം പേര് കേട്ടതുമാണെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. ഇത് രോഗികൾക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോളോയിൽ എനിക്ക് ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് അപ്പോളോ ആഡ്ലക്സ് അങ്കമാലിയിലെ ഡോക്ടർ ഊർമിളയുടെ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാൻ എന്നെ നിർദ്ദേശിച്ച് എൻ്റെ ഫ്രണ്ടിനെ ഞാൻ സമീപിച്ചത്. എൻ്റെ അടുത്ത് വരുമ്പോൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് വന്നത്. ആക്ച്വലി പൂജയ്ക്ക് ഭയങ്കരമായ വയറുവേദന പീരീഡിൻ്റെ സമയത്ത് അനുഭവപ്പെട്ടു. ഷീ ഓൾമോസ്റ്റ് ബിക്കെയിം അനീമിക്. ഫാമിലി ഗൈനക്കോളജിസ്റ്റ് സ്കാൻ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഇതൊരു ഗർഭപാത്രത്തിലെ വലിപ്പം കൂടിയ ഒരു മുഴയാണെന്നും ആ മുഴയിൽ ഡീജനറേറ്റീവ് ചേഞ്ചസ് വന്നിട്ട് അതിൻ്റെ ഫലമായിട്ടാണ് ഈ പറയുന്ന സിവിയർ പെയിനും ബ്ലീഡിങ്ങും എന്നെല്ലാം ഉള്ളത് ഡയഗ്നോസിസിലെത്തി. അപ്പോൾ അവരുടെ ഗൈനക്കോളജിസ്റ്റ് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുത്തത് വയറ് തുറന്നുള്ള ഒരു ശസ്ത്രക്രിയയാണ്, കാരണം മുഴ വലുതാണ്. പൂജ ഒരു സർജറി എന്ന് കേട്ടപ്പോൾ തന്നെ ഭയന്നു. ആ ഒരു സംഗതി കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഭയമായിരുന്നു പ്രശ്നം. ഡെഫിനറ്റ്ലി വലിപ്പമുള്ള യൂട്രസുകൾ സുഖമായിട്ട് നമുക്ക് മിനിമലി ഇൻവേസീവ് സർജറീസ് അതായത് റോബോട്ടിക് സർജറീസിൽ തന്നെ ചെയ്യാൻ സാധിക്കും. പൂജ രണ്ട് സിസറിൻ ഓൾറെഡി കഴിഞ്ഞതാണ്. അപ്പോൾ റിപ്പീറ്റ് സർജറീസ് ഇതിൽ പോസിബിൾ ആണോ? ഡെഫിനറ്റ്ലി യെസ്. അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് അഡീഷൻസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, പ്രത്യേകിച്ച് ബ്ലാഡർ അഡീഷൻസ്. അപ്പോൾ റോബോട്ടിക് സർജറിയിൽ നമുക്ക് എന്താണ് ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ വിഷ്വലി കാണുന്നതും ഈവൻ ലാപ്രോസ്കോപ്പിക് വ്യൂവിനെ കാട്ടിയും വളരെ വ്യക്തതയോടെയാണ് നമുക്ക് ടിഷ്യൂസ് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുക. റോബോട്ടിക് സർജറീസിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ഇൻസ്ട്രുമെൻറ്റ് സൈസ് അതായത് രോഗിയുടെ ദേഹത്തേക്ക് തൊടുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഭാഗം 3 മില്ലിമീറ്ററേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര പ്രിസൈസ് ആയിരിക്കും ആ സർജറി. അതുപോലെ തന്നെയാണ് വിഷൻ. നമുക്ക് 3D+HD വിഷനാണ്. സോ ഒരു പേഷ്യൻറ്റിന് കിട്ടാവുന്നതിൽ ഏറ്റവും ബെനഫിറ്റ് ആയിട്ടുള്ള സർജറിയാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുന്നത്. ബെനഫിറ്റ് ഇസ് സേഫ്റ്റി, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. കാരണം ഇങ്ങനത്തെ അഡീഷൻസ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഫൈബർ ബൈ ഫൈബർ അതായത് ഏറ്റവും പ്രിസൈസ് ആയിട്ട് വേണം നമുക്കത് മുന്നോട്ട് നീങ്ങാനായിട്ട്. അത് നമുക്ക് റോബോട്ടിക്കിൽ കൂടെ 100% സാധ്യമാണ്. റോബോട്ടിക് ഓപ്ഷനെ കുറിച്ച് ഡോക്ടർ ഊർമിള എന്നോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ സർജറിയെ കുറിച്ചുള്ള എൻ്റെ പേടിയില്ലാതെയായി. അപ്പോളോയിലെ എൻ്റെ യാത്രയെക്കുറിച്ച് എനിക്ക് വളരെ പ്രതീക്ഷ തോന്നി. പൂജയുടെ സംശയങ്ങൾക്കും ഒരു വ്യക്തതയുണ്ടായി, ഒരു സമാധാനമായി. സോ ഷീ ഓപ്റ്റഡ് ഫോർ റോബോട്ടിക് സർജറി ഹിയർ ഇൻ അപ്പോളോ ആഡ്ലക്സ്. പൂജയുടെ സർജറി കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടി, വേദന ഇല്ലാത്ത രീതിയിൽ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോകാൻ സാധിക്കുകയും ചെയ്തു. 10 ഡേയ്സിനുള്ളിൽ പൂജയുടെ ജോലികളിലേക്ക് തിരികെ പോവുകയും ചെയ്തു. ഇതാണ് നമുക്ക് ഈ എൻഡിൽ നിന്നും പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഗൈനക്കോളജിയിൽ സംബന്ധമായിട്ടുള്ള എല്ലാതരം റീകൺസ്ട്രക്റ്റീവ് സർജറീസ് അതെല്ലാം ഏറ്റവും കൃത്യതയോടെ ചെയ്യാനായിട്ട് ഈ ഡാമേജിങ് എക്സൈസ് സിസ്റ്റം കൊണ്ട് സാധ്യമാണ്. ഇവിടുത്തെ അനസ്തെറ്റിസ്റ്റ് ടീം, ഹോൾ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാരും ഇതിനെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ സജ്ജമാണ്. ഈ ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മാക്സിമം സേഫും ഏറ്റവും നല്ലതുമായിട്ടുള്ള ഒരു സർവീസാണ് കിട്ടുന്നത്. എനിക്കൊരു സർജറി നടത്തിയെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. റോബോട്ടിക് സർജറി തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. അപ്പോളോ ആഡ്ലക്സിൽ കിട്ടിയ ട്രീറ്റ്മെൻറ്റും കെയറും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സർജറിക്കുള്ള എൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും ഇവിടെയുള്ള ടീം ശ്രദ്ധിച്ചു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എൻ്റെ ആരോഗ്യം തിരികെ കൊണ്ടുവന്നതിന് അപ്പോളോ ആഡ്ലക്സിനോട് ഞാൻ എന്നും താങ്ക്ഫുള്ളാണ്.